എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മല്ലൂസ് ജംഗ്ഷന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു ചെറിയ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ്. അതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ തമ്പനെയിലും ടൈറ്റിലൊക്കെ കണ്ട പോലെ തന്നെ ഫാമിലി വിസയെ കുറിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ കുവൈറ്റിൽ പുതിയതായിട്ട് ഫാമിലി വിസ വീണ്ടും ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് നൂലാമാലകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അല്ലേ. നീണ്ട 2 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം കുവൈറ്റിൽ വീണ്ടും നമ്മുടെ ഫാമിലി വിസ റീ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് കേട്ടോ. റീ ഓപ്പൺ ചെയ്തതായിട്ടുള്ള അറിയിപ്പ് കിട്ടിയത് ഈ കഴിഞ്ഞ ദിവസമാണ്. അത് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് ഈ കഴിഞ്ഞ 28-ാം തീയതി മുതലാണ് നിങ്ങൾക്കിപ്പോൾ ഫാമിലി വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ അപ്ലൈ ചെയ്യുന്നെങ്കിൽ കുറേ ഫോർമാലിറ്റീസ് അവർ മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇതിനു മുമ്പ് 2018 ഞാൻ എൻ്റെ ഫാമിലിയെ കുവൈറ്റിലോട്ട് കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. അന്ന് എനിക്ക് ഇതിനുമാത്രം പ്രോബ്ലംസ് ഒന്നും ഇല്ലായിരുന്നു. പ്രോബ്ലംസ് മീൻസ് എനിക്കിതുപോലെ കുറേ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു. അതിൽ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മിനിമം സാലറി എന്ന് പറയുന്നത് 600 KD ആയിരുന്നു അന്ന് വേണ്ടിയിരുന്നത്. എന്നാൽ ആ സ്ഥാനത്ത് ഇന്ന് മിനിമം സാലറി 800 ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫാമിലിയെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നുള്ളതാണ് മെയിനായിട്ട് വന്നിരിക്കുന്ന ഒരു മാറ്റം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായിട്ട് ഒന്ന് നോക്കാം. 2 വർഷത്തിന് ശേഷം കുടുംബ വിസ അനുവദിക്കാനുള്ള കുവൈറ്റ് ഭരണകൂടത്തിൻ്റെ തീരുമാനം പ്രവാസികൾക്ക് ഏറെ സന്തോഷം നൽകുന്നതായിരുന്നു. എന്നാൽ കടുത്ത നിബന്ധനയാണ് വിസയ്ക്ക് വേണ്ടി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇത് സാധാരണ പ്രവാസികളെ പ്രയാസത്തിലാക്കുന്നു. ഏറ്റവും പുതിയ വിവരപ്രകാരം മാതാപിതാക്കളെ കുടുംബ വിസയിൽ കുവൈറ്റിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. കഴിഞ്ഞ 2 ഞായറാഴ്ച മുതലാണ് ഫാമിലി വിസയ്ക്കുള്ള അപേക്ഷ വീണ്ടും സ്വീകരിക്കാൻ തുടങ്ങിയത്. പ്രവാസികൾ കാത്തിരുന്ന ദിനമായിരുന്നു അന്ന്. അന്ന് തന്നെ 2000-ത്തോളം അപേക്ഷകൾ ലഭിക്കുകയുണ്ടായി. അതിൽ 1200-ലധികം അപേക്ഷകൾ തള്ളുകയാണ് ഉണ്ടായത്. മിക്ക അപേക്ഷകളും മാതാപിതാക്കളെ ഫാമിലി വിസയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. എന്നാൽ മാതാപിതാക്കൾ ഈ വിസയുടെ പരിധിയിൽ വരുന്നില്ല എന്നാണ് വിവരം. മാതാപിതാക്കൾ മാത്രമല്ല, സഹോദരങ്ങളും കുടുംബ വിസയുടെ പരിധിയിൽ വരുന്നില്ല. ഭാര്യ, ഭർത്താവ്, മക്കൾ എന്നിവരാണ് ഉൾപ്പെടുക. അതിൽ തന്നെ 14 വയസ്സിന് താഴെയുള്ള മക്കൾ മാത്രമേ ഉൾപ്പെടുകയുള്ളൂ. 800 ദിനാർ ശമ്പളം വേണം. അതായത് ഏകദേശം 2 ലക്ഷം രൂപയിലധികം ആവും അത്. ബിരുദ സർട്ടിഫിക്കറ്റും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. അതിനനുസരിച്ചുള്ള ജോലിയും വേണം. എന്നിവയാണ് പ്രധാന നിബന്ധനകൾ. ഭാര്യയെ കുവൈറ്റിലേക്ക് കൊണ്ടുവരണമെങ്കിൽ വിവാഹ സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. മക്കളെ കൊണ്ടുവരണമെങ്കിൽ ജനന സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും വേണം. ഇവയെല്ലാം സാക്ഷ്യപ്പെടുത്തുകയും വേണം. ബിരുദ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിൽ ചില ഇളവുകൾ വന്നിട്ടുണ്ട്. 14 തരം ജോലികൾ ചെയ്യുന്നവർക്ക് സർട്ടിഫിക്കറ്റ് നിർബന്ധമില്ല എന്നാണ് നിർദ്ദേശം. ലക്ഷക്കണക്കിന് സാധാരണക്കാരായ പ്രവാസികൾ ജോലി ചെയ്യുന്ന ഒരു രാജ്യമാണ് നമ്മുടെ കുവൈറ്റ്. ഈ രാജ്യം എന്നും എപ്പോഴും നമ്മളെപ്പോലുള്ള പ്രവാസികളുടെ കൂടെ നിന്നിട്ടേയുള്ളൂ. ഇപ്പോൾ ഈ വന്നിരിക്കുന്ന 800 ദിനാർ ശമ്പളം എന്നുള്ളത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് വളരെ പ്രശ്നമുള്ള ഒരു കാര്യം തന്നെയാണ്. നമുക്ക് സ്വപ്നം പോലും കാണാൻ സാധിക്കാത്ത ഒരു കാര്യം തന്നെയാണ്. എനിവേ, ഇതിനകത്ത് മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വരും ദിവസങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ ഇവിടെ ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഒരു സാധാരണക്കാരായിട്ടുള്ള ആളുകളിലേക്ക് ഒരു ഇൻഫർമേറ്റീവ് ആയിട്ടാണ് ഞാൻ എത്തിച്ചിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ചെറിയ ചാനൽ കുവൈറ്റിലെ കാണാൻ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ അറിയാനായിട്ടുള്ളതാണ്. ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഗുഡ് ബൈ.